السلام عليكم. كيف الحال؟ الحمد لله بخير. الحمد لله بخير. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എടുത്തതൊക്കെ എല്ലാവരും പഠിച്ചില്ലേ? എല്ലാവർക്കും അറിയും അല്ലേ? എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതിൻ്റെ ചിത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും പേര് പറയില്ലേ? എല്ലാവരും പേര് പറയും. ഇൻഷാ അല്ലാ എന്നാ നോക്കട്ടെ. ശരി. ആ എന്താ നമ്മൾ പഠിച്ചത്? ഇതിനെന്താ പഠിച്ച്? ആ എന്താണ് സമക്? സ എന്താണ് സമക്? സ അല്ലേ? സമക്. ആദ്യത്തെ അക്ഷരം എന്താണ്? സ. ശരി. ഇത് ഇതെന്താ പഠിച്ചത്? ആ സുല്ലം. എന്താണ് സുല്ലം? ആദ്യത്തെ അക്ഷരം എന്താ? സു. ആദ്യത്തെ അക്ഷരം എന്താണ്? സു. ശരി, സുല്ലം. അടുത്തത് പറഞ്ഞിട്ട് എല്ലാവരും. ആ മസ്ജിദ്. എന്താണ് മസ്ജിദ്? ആദ്യത്തെ അക്ഷരം മാന്നാണ്, രണ്ടാമത്തത് സ് അല്ലേ? അപ്പോൾ സ് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പഠിച്ചത്. മസ്ജിദ്. എല്ലാവരും പറഞ്ഞാട്ടെ മസ്ജിദ്. ശരി. പിന്നെ ആ എന്താണ്? ആ സിഞ്ചാബ്. എന്താണ് സിഞ്ചാബ്? സിഞ്ചാബ്. സ. അപ്പോൾ സി എന്നുള്ളത് പഠിച്ചു ആദ്യത്തെ അക്ഷരം അല്ലേ? ആദ്യത്തെ അക്ഷരം എന്താണ്? സി. പിന്നെ ഇത് സുലഹഫാത്. എന്താണ് സുലഹഫാത് അല്ലേ? അപ്പോൾ സു സുലഹഫാത്. അപ്പോൾ ഒന്നുകൂടി നോക്കി എല്ലാവരും. ആ വേഗം വേഗം പറഞ്ഞോളൂ കേട്ടോ. ആ സമക്. ആ പിന്നെ സുല്ലം. ആ മസ്ജിദ്. ആ പറ സിഞ്ചാബ്. സ സുലഹഫാത് അല്ലേ? ശരി. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഞാൻ കാണിച്ചു തരുന്ന ചിത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം നിങ്ങൾ എഴുതണം കേട്ടോ. ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ രണ്ടാമത്തെ അക്ഷരമായിരിക്കും ഞാൻ പറയുക. ഏതക്ഷരമാണോ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതുക കേട്ടോ. താഴെ താഴെ ഇങ്ങനെ ഞാൻ 10 ചിത്രം കാണിച്ചു തരും, അതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരം എഴുതണം കേട്ടോ. ശരി. എന്നാൽ എല്ലാവരും സ്ലേറ്റും പെൻസിലും എടുത്തോളി വേഗം. ആ എല്ലാവരും റെഡിയായോ? എല്ലാവരും റെഡിയായി അല്ലേ? എന്നാൽ ശരി, ഞാൻ കാണിച്ചിരുന്ന ചിത്രത്തിൻ്റെ അക്ഷരങ്ങൾ മാത്രം കേട്ടോ. ആ ഇതിലെ ആദ്യത്തെ അക്ഷരം, ഇനി ആരും പേര് പറയണ്ട, ഇതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എല്ലാവരും എഴുതുക. ആദ്യത്തെ അക്ഷരം മാത്രം മതി കേട്ടോ. എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ശരി. ഇതാ ആദ്യത്തെ അക്ഷരം എഴുതിക്കോളി. ആദ്യത്തെ അക്ഷരം നേരത്തെ എഴുതിയതിൻ്റെ താഴെ എഴുതണം കേട്ടോ. നേരത്തെ എഴുതിയതിൻ്റെ നേർക്കല്ല, അതിൻ്റെ നേരെ താഴെയാണ് എഴുതേണ്ടത്. എഴുതിയോ? എല്ലാവരും എഴുതി. ശരി. ഇതാ ഇതിൻ്റെ രണ്ടാമത്തെ അക്ഷരം, ആദ്യത്തതല്ല രണ്ടാമത്തെ അക്ഷരമാണ് എല്ലാവരും എഴുതേണ്ടത്. ഇപ്പം മൂന്നാമത്തതാണിത് കേട്ടോ. എഴുതിയോ എല്ലാവരും? ആ ഇപ്പം എത്രയായി? 3 പദങ്ങളായി അല്ലേ? അടുത്തത് ആദ്യത്തെ അക്ഷരം എഴുതുക. ഇപ്പം നാലാമത്തതാണ് ആദ്യത്തെ അക്ഷരം. എഴുതി കഴിഞ്ഞോ? ആ അപ്പോൾ 4 അക്ഷരം എഴുതിയാലൊക്കെ ഒന്ന് കൈപ്പൊക്കുക. ആ എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? ആ എണ്ണി നോക്കണം കേട്ടോ. ഇനി 5-ാമത്തത്.
ഇതാ ഇത് രണ്ടാമത്തെ അക്ഷരമാണ് എഴുതേണ്ടത് കേട്ടോ. ആദ്യത്തതല്ല, രണ്ടാമത്തെ അക്ഷരം. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ശരി. ഇപ്പോൾ ആകെ എത്രയായി? അഞ്ച്. ശരി. ഇതാ അടുത്തത് ആറാമത്തത്. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുക. കഴിഞ്ഞോ? ആ സ. അടുത്തത് ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുക. കഴിഞ്ഞ എല്ലാവരും? ശരി, അടുത്തത് കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുക. എഴുതിയില്ലേ? റെഡിയല്ലേ? ആ ഇനി അടുത്തത്. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം. എഴുതി എല്ലാവരും? റെഡിയാ? ആ ഇപ്പം എത്ര എണ്ണം എഴുതി? എണ്ണി നോക്കുകയാണ് എല്ലാവരും? ഒമ്പത് അല്ലേ? ആ ഇനി പത്താമത്തത്. പത്താമത്തെ ആദ്യത്തെ അക്ഷരം എഴുതിക്കോളി. ശരി, ഇപ്പോൾ പത്തെണ്ണായില്ലേ? എല്ലാവരും എണ്ണി നോക്കി. പത്തെണ്ണ എഴുതിയിട്ടില്ല എല്ലാവരും? ആ ശരി. ഇനി സ്ലേറ്റ് അവിടെ എടുത്ത് വെക്കി കേട്ടോ, ഞാൻ വന്നിട്ട് നോക്കാം കേട്ടോ. എല്ലായിടത്തും നോക്കാം. ഏ ശരി. ആ പത്തും ശരിയായവരൊക്കെ ഒന്ന് സ്ലേറ്റ് പൊക്കിക്കാം. പത്തും ശരിയായവർ, ആ എത്ര ആൾക്കാരുണ്ട് നോക്കട്ടെ. വാഹിദ് സിനാൻ സലാസ അർബ ആ ഹംസ സിത്ത സബ തമാനിയ തിസ അഷറ ആ പത്താളുണ്ടല്ലേ. പത്താൾക്കും ഫുള്ള് ശരിയാണ്. ഒരു തെറ്റ് മാത്രമുള്ള ഒരു കൈപ്പൊക്ക. ഒരു തെറ്റ്. എത്ര പേരുണ്ട്? ആ വാഹിദ് സിനാൻ സലാസ അർബ ഹംസ അഞ്ചാക്ക് അല്ലേ. ശരി, രണ്ട് തെറ്റുള്ളവരുണ്ട്. രണ്ട് തെറ്റ്. ആ വാഹിദ് സിനാൻ സലാസ മൂന്നാൾ അല്ലേ. ശരി, അപ്പോൾ ഇനി ആർക്കാ ബാക്കി? മുഴുവൻ തെറ്റുകളൊന്നുമില്ലല്ലോ. ഇല്ല, അഞ്ചെണ്ണം ശരിയുള്ളവർ. അഞ്ച് തെറ്റുള്ളവരുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും മിടുക്കന്മാരാണ് കേട്ടോ. എല്ലാവരും ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലേറ്റൊക്കെ അവിടെ എടുത്തു വയ്ക്കുക എല്ലാവരും. ഇനി നമുക്ക് പുതിയ പദ്യം ഒന്ന് ചെല്ലാം കേട്ടോ. ഇതാ ഈ പദ്യമാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുസ്തകം ഒന്ന് എടുത്താണ് എല്ലാവരും. ഈ ചിത്രം നോക്കിയോ നിങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഇപ്പുറത്ത് പഠിച്ചു. ഇതാ ഇതിലെ എന്താ ചെയ്യേണ്ടത് എല്ലാവരും? ആ കായൽ കൂടി ചുറ്റിക്കറങ്ങാണ് അല്ലേ. ഏ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുക കായൽ കൂടി ബോട്ടിൽ കയറിയിട്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ കണ്ടു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ എന്താ കണ്ടിരുന്നത്? ആ സമക്കും സുലൈഫാത്തും തമ്മിൽ മത്സരിക്കുന്നുണ്ട് അല്ലേ. ആരെയെന്ന് മുന്നിൽ? സമക്ക്. ആ പിന്നെ സുലൈഫാത്ത് പിന്നിലാണല്ലേ. പിന്നിലുള്ള ആൾ ഇവരെല്ലാവരും കൂടിയിട്ട് ബോട്ടിലുള്ള മൃഗങ്ങളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സുർ ആ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഇതാ എന്താണ് ഒരു ഭാഗത്ത് കൂടി പിന്നെ ഒരു നദിയിലേക്കാണ് ഈ തടാകം പോകുന്നത് കണ്ടോ. ഒരു നദിയിലേക്ക് അവിടെ എത്തിയവർ കണ്ടില്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു സറാഫ ഉയർന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. സറാഫ സറാഫ ഇങ്ങനെ നോക്കിയിട്ട് എന്താ പറയണത്? ആ മീനുകളൊക്കെ കാണാനുണ്ട് ഇല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു പാട്ടാണ് കേട്ടോ, ഞാൻ പാടിത്തരാം. ഇപ്പോൾ നിങ്ങളാരും പുസ്തകത്തിലേക്ക് നോക്കണ്ട, എല്ലാവരും അത് കേട്ടാൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ പാടാം, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളി. സീറു സീറു യാ ഇഖ്വാനി
മാദാനശദു ഫിൽ അർജായി സൂഫു സൂഫു യാ അഹ്ബാബി മാ അൻഫിന്നഹരി മാ അൻഫിന്നഹരി സീറു സീറു യാ ഇഖ്വാനി മാദാനശദു ഫിൽ അൻഹായി സൂഫു സൂഫു യാ അഹ്ബാബി അസ്മാകന്തജിരി അസ്മാകന്തജിരി. ഇനി എല്ലാവർക്കും ഒപ്പം പാടാം കേട്ടോ, ഞാൻ ഓരോ വരി പാടിത്തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒപ്പം എന്ത് ചെയ്യണം, പാടണം കേട്ടോ. ആ സീറോ സീറോ യാ ഇഖ്വാനി ചൊല്ലിക്കൊളി. ആ സീറോ സീറോ യാ ഇഖ്വാനി മാദാനശദു ഫിൽ അർജായി. ആ മാദാനശദു ഫിൽ അർജായി സൂഫു സൂഫു യാ അഹ്ബാബി. ആ സൂഫു സൂഫു യാ അഹ്ബാബി മാ അൻഫിന്നഹരി മാ അൻഫിന്നഹരി. സീറു സീറു യാ ഇഖ്വാനി സീറു സീറു യാ ഇഖ്വാനി മാദാനശദു ഫിൽ അൻഹായി. ആ മാദാനശദു ഫിൽ അൻഹായി സൂഫു സൂഫു യാ അഹ്ബാബി. ആ അസ്മാകന്തജിരി അസ്മാകന്തജിരി. ആ ഇനി ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം ചെല്ലുമ്പോൾ അങ്ങോട്ട് പഠിക്കും കേട്ടോ. ആ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ചെല്ലുക. ആ അപ്പോൾ ഇനി എല്ലാവരും എന്ത് ചെയ്യാമെന്നറിയോ, പുസ്തകം എടുക്കുക. ഈ ചിത്രം പേജ് 44 കേട്ടോ, ഇതെടുക്കുക എല്ലാവരും. എല്ലാവരും എടുത്തില്ലേ. ആ ഇനി നോക്കുക ഈ മുകളിലത്തെ ചിത്രം നോക്കുക. ഇതിലെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിൽ ആരൊക്കെയുണ്ട്? ദുബുണ്ട്, ആ പിന്നെ ആ സൈലബുണ്ട്, ആ പിന്നെ നംല ലബി ലബീൻ്റെ കുട്ടി ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, പുതിയതായിട്ട് നമ്മൾ പഠിക്കാത്ത ഒന്നാണ്. അപ്പോൾ പുതിയത് കാണുന്നുണ്ടോ? ആ സക്ര് ഇതാരാ? ആ പരുന്ത്, കഴുകന് എന്നൊക്കെ പറയാം അല്ലേ. സക്ർ എന്താണേ? സക്ർ കണ്ടോ നിങ്ങളെല്ലാവരും. ആ സക്കർ എവിടെയാണ് നിൽക്കുന്നത്? ആ ഇത് എന്താണ്? വെള്ളം അല്ലേ. ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രം ഉണ്ടാവും, വെള്ളപ്പാത്രത്തിൻ്റെ മുകളിലാണ് സക്കർ നിൽക്കുന്നത്. അപ്പോൾ ആ ദുബ് അവിടെ ചെന്നിട്ട് എന്താ പറയണമെന്നറിയോ, നോക്കുക. യാ സക്കർ എന്താ പറഞ്ഞത്? യാ സക്കർ നുരീദുൽ മാ. യാ സക്കർ നുരീദുൽ മാ നുരീദുൽ മാ. എന്താണ് ദുബ് ചോദിച്ചത്? ആ സക്കറെ ആ നുരീദുൽ മാ. എന്താണ് ഇതിലൊക്കെ? ഇതിൽ വെള്ളമാണ് കണ്ടില്ലേ നിങ്ങൾ, ഈ പാത്രത്തിൽ വെള്ളമാണ്. അപ്പം നുരീദുൽ മാ. ആ എന്താ നുരീദുൽ മാ എന്ന് പറഞ്ഞാൽ? ആ നേരത്തെ പറഞ്ഞില്ലേ നുരീദു തദ്ക്കിറ എന്ന് പറഞ്ഞില്ലേ, ടിക്കറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്നാൽ പോലെ വെള്ളം ആവശ്യമുണ്ട് എന്ന് ആര് പറഞ്ഞു? സക്കർ പറഞ്ഞു അല്ലേ. നുരീദുൽ മാ. എന്നിട്ടോ സക്കർ കൊടുത്തു, വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ദുബ് പറഞ്ഞത്? അൽഹംദുലില്ലാ. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ. വേണ്ടേ അങ്ങനെ പറയണ്ടേ? ആ പറയണം, എല്ലാവരും പറയണം അല്ലേ. തീ തിന്നുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടോ? ആ ശരി, എല്ലാവരും നല്ല കുട്ടികൾ, നിങ്ങൾ പറയാറുണ്ട് അല്ലേ. ആ എന്താ പറഞ്ഞ്? ആ ആദ്യം ബിസ്മി പറയണം അല്ലേ. ആ ശരിയാണ്, കുടിക്കുന്നതിൻ്റെ മുമ്പും തിന്നുന്നതിൻ്റെ മുമ്പും ആദ്യം എന്ത് പറയണം?
ബിസ്മി പറയണം. കുടിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എന്നും പറയണം അല്ലേ. അപ്പോൾ നമ്മൾ ദുബ് അങ്ങനെ പറഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ മാ എന്നും കൂടി പറഞ്ഞു, എന്താ ദുബ് ഒന്നുകൂടി പറഞ്ഞു, എന്താ പറഞ്ഞത്? മാ ഉൻ സ്വാഫ്, മാ ഉൻ സ്വാഫ്. എന്താ സ്വാഫ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം. മാ ഉൻ സ്വാഫ്, ശുദ്ധമായ വെള്ളം, നല്ല വെള്ളം. നമ്മൾ കുടിച്ചില്ലേ ഓ നല്ല വെള്ളം കേട്ടോ എന്ന് പറയില്ലേ, അത് തന്നെ മാ ഉൻ സ്വാഫ് എന്ന് പറഞ്ഞാൽ. മാ ഉൻ സ്വാഫ്. അപ്പോൾ ഇവിടെ ആരാണുള്ളത്? വെള്ളം കൊടുക്കുന്നിടത്ത് ആരാ? സ്വാഖർ. ആരാണ്? സ്വാഖർ. ആ സ്വാഖറിനോട് എന്ത് പറഞ്ഞു? നുരീദുൽ മാ, നുരീദുൽ മാ, വെള്ളം വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വെള്ളം കൊടുത്തു, കുടിച്ചു. കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ ദുബ് പറഞ്ഞത്? അൽഹംദുലില്ലാ, മാ ഉൻ സ്വാഫ്, മാ ഉൻ സ്വാഫ്. ആ സ്വാഖർ കണ്ടില്ലേ നിങ്ങൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വാഖർ? ആകാശത്തിൽ ഇങ്ങനെ വട്ടിട്ട് പറക്കുന്നത് കണ്ടില്ലേ അല്ലേ. കോഴിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റു വല്ലതും എന്തെങ്കിലും എലികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് തെരയാണ്, ഭക്ഷണം തെരയാണ്, വട്ടത്തിൽ ഇങ്ങനെ പറക്കും അല്ലേ. അത് തന്നെ സ്വാഖർ, പരുന്ത് കണ്ടോ. അപ്പോൾ ഹാദാ സ്വാഖർ, ഹാദാ സ്വാഖർ, സ്വ സ്വ, ഹാദാ സ്വാഖർ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മനസ്സിലാക്കുക. ഹാദാ സ്വാഖർ, എന്താണ് ദുബ് ചോദിച്ചത്? യാ സ്വാഖർ, നുരീദുൽ മാ. എന്നിട്ട് എന്ത് ചെയ്തു? വെള്ളം കുടിച്ചിട്ട് എന്ത് പറയണം? അൽഹംദുലില്ലാ, മാ ഉൻ സ്വാഫ് എന്ന് പറഞ്ഞു അല്ലേ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.